പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ, അതായത് 2023 ഡിസംബർ 15 ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് പൊതുവിജ്ഞാനം ദർപ്പണം എന്ന് പറഞ്ഞിട്ട് ജി കെ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. 1929 പാസ്സാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 14-ഉം 18-ഉം ആയി ഉയർത്തിയത് ഏത് വൈസ്രോയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഇർവിൻ പ്രഭുവിൻ്റെ കാലത്താണ് ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 14-ഉം 18-ഉം ആയി ഉയർത്തിയത് ഇർവിൻ പ്രഭുവിൻ്റെ കാലത്താണ്. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ 14 മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികൾ 14. അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. മലബാർ കലാപം നടന്ന വർഷം 1921. ലാസ്റ്റ് ഗ്രേഡിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മലബാർ കലാപം നടന്ന വർഷം 1921. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നതെന്ന് ചോദിച്ചാൽ സുസുക്കിയുമായിട്ടാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് സഹകരിക്കുന്നത്. സുസുക്കിയുമായിട്ടാണ്, ജപ്പാൻ കമ്പനിയാണ്. മാജ്യാറുകൾ എവിടത്തെ ജനതയാണെന്ന് ചോദിച്ചാൽ ഹംഗറിയിലെ ജനതയാണ് മാജ്യാറുകൾ. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് പി ശങ്കരൻ നമ്പൂതിരി. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് പി ശങ്കരൻ നമ്പൂതിരി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. മുലപ്പാലുണ്ടാക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. മുലപ്പാലുണ്ടാക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ഡാഷാണ്. പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതിയാണ് ജി വി കെ റാവു കമ്മിറ്റി. ആരുടെ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത്? ആര്യ പള്ളത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്തർജന സമാജം രൂപം കൊണ്ടത്. അന്തർജന സമാജം, ആര്യപള്ളം. യു എൻ ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം 1945. യു എൻ ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം 1945. യു പി എസ് സിയുടെ ആസ്ഥാനം ധോൾപൂർ ഹൗസാണ്. യു പി എസ് സിയുടെ ആസ്ഥാനം ധോൾപൂർ ഹൗസ്. അപ്പോൾ യു എൻ ചാർട്ടർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം 1945. യു പി എസ് സിയുടെ ആസ്ഥാനം ധോൾപൂർ ഹൗസാണ്.